സ്റ്റീരിയോ എങ്ങനെ നമുക്ക് കറന്റിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോ എന്റെ ഇരിക്കുന്ന സോണിയുടെ കാർ സ്റ്റീരിയോ ആണ്. ഇത് ഞാൻ കറന്റ് അയച്ചെടുത്താണ്. വണ്ടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ നിന്ന് ഊരിയെടുത്താണ് കാറിന്റെ സ്റ്റീരിയോ. അപ്പം ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പീക്കറിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്പീക്കർ എന്ന് പറയുമ്പോൾ സോണിയുടെ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ സോ നമുക്കിതൊന്ന് അഴിച്ചു നോക്കിയിട്ട് എന്നാൽ ഞാൻ രണ്ടിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ നമുക്കത് അറിയാം, അഴിച്ചു തുടങ്ങാം. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് 1, 2, 3, 4 സ്പീക്കർ. സോണി എക്സ്പ്ലോർ 3-way സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീരീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എക്സസ് GTF 69 3A2 വാട്ട്, 420 പീക്ക് പവർ പറഞ്ഞിരിക്കുന്നത്. വാട്ട് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് പവർ 50 വാട്ട്. ഇതിൻ്റെ ഐഡി കിട്ടിയതിൻ്റെ സ്പെസിഫിക്കേഷൻ എത്രയാണുള്ള നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. നമുക്ക് അത് നേരെ എടുത്ത് തിരിച്ച് അതേപോലെ കയറ്റിയിട്ട് നമുക്ക് മനസ്സിലായല്ലോ അതിനകത്ത് എന്താ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം. അത് ജസ്റ്റ് സ്പീക്കർ എൻ്റെ ബോക്സ് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നിന്നൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എയറിൻ്റെ ഇത് പുറത്തേക്ക് പുഷ് ചെയ്യുന്നത് വരാൻ വേണ്ടി. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് സ്റ്റീരിയോ നോക്കാം. സ്റ്റീരിയോടെ സീരിയൽ നമ്പർ ഉണ്ട് നമുക്ക്. സോണി എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ CDX G1070U. കോമ്പാക്ട് DVD പ്ലെയർ, മിനി തായ്ലാൻഡ്, DC 12V നെഗറ്റീവ് ഗ്രൗണ്ട്, പിന്നെ അതിൻ്റെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയൽ നമ്പർ നെറ്റിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് എൻ്റെ മാനുവലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റീരിയോ ഡീറ്റെയിൽ കാണിക്കാം. നമ്മുടെ സോണിയുടെ വരുന്ന നമുക്ക് വോളി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഫോർവേഡും ബാക്ക്വേഡും എല്ലാം ഉണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ വരും. പിന്നെ നമുക്ക് നല്ല ഇവിടെ USB കണക്ട് ചെയ്യാം, CD ഇടാം. പഴയ ടൈപ്പായാണ് നമുക്ക് ഡിസ്കും ഇതെല്ലാം വരുന്നത്. ഡിസ്കും പിന്നെ ഓക്സ് കേബിളുണ്ട്. പുതിയ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ബ്ലൂടൂത്ത് കണക്റ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് അതിനൊന്നും വരുന്നില്ല. സീരിയുടെ ബാക്ക് സൈഡാണ്, നമുക്ക് മൊത്തം ഇത്രയും വയർ വരുന്നുണ്ട്. പറഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലാക്ക് വയറാണ്. ഇത് നമുക്ക് നോക്കാം, ഇത് ഒരു ഗ്രീനുണ്ട്. ഗ്രീൻ തന്നെ രണ്ട് ടൈപ്പുണ്ട്, ഒരു പോസിറ്റീവ് നെഗറ്റീവ്. അത് സ്പീക്കറിലേക്ക് പോകുന്ന കണക്ഷനാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെഡും യെല്ലോയും, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നതാണ്. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവാണ്. പിന്നെ ഇത് വേറെ സ്പീക്കർ, ഇത് വയലറ്റ് ഉണ്ട്. ഇതിൻ്റെ സൈഡിലുണ്ട് ഒരു ലൈൻസ് വരുന്നുണ്ട്, അത് നെഗറ്റീവ് വരുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കറിനകത്ത് കാണാം ലൈൻസ്. സ്പീക്കറിന് വയർ കാണിച്ചു തരാം. ഇതുണ്ട് അതിനകത്ത് വൈറ്റ് കളർ ലൈനാണെങ്കിൽ, വൈറ്റ് വയറാണെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് കളർ ലൈനും വരുന്നുണ്ട്. എനിക്ക് അതെന്ന് പറയുമ്പോൾ ഈ ലൈനിങ് ലൈനിങ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഒരു 4 വയറും കൂടെ ഉണ്ട്. അത് അവർ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുക, കാരണം നമുക്കത് യൂസ് വരുന്നില്ല. അപ്പം ഇതിനകത്തുണ്ട് ഗ്രേ കളറിലെ വയറ്. അവിടെ നമുക്ക് രണ്ട് സ്പീക്കർ കൊടുക്കാൻ വേണ്ടി റോട്ടിൽ എൻ്റെ വണ്ടിക്ക് രണ്ട് സ്പീക്കറേ ഉണ്ടായിരുന്നത്. അത് കാരണം നമുക്ക് ഈ രണ്ട് വയലറ്റിൻ്റെയും ഗ്രീനിൻ്റെ പേര് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം രണ്ട് സ്പീക്കറിലേക്ക്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാറിനകത്ത് വരുന്നത് നമുക്ക് 12V DC ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സ്റ്റീരിയോ പ്ലെയർ വർക്ക് ചെയ്യണമെങ്കിൽ 12V DC തന്നെ വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്ക് ഡയറക്റ്റ് കറണ്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ വേണം. ട്രാൻസ്ഫോമർ പറഞ്ഞാൽ നമുക്ക് 230V AC-നെ 12V DC ആക്കുന്നതാണ്. ഇത് സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് 12V 2A ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കറക്റ്റ് ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പോലാണ്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അപ്പോൾ നമുക്കത് സ്റ്റീരിയോ വർക്ക് ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയറിങ് നോക്കാം. സ്റ്റീരിയോ മാറ്റി വെച്ചു. നമുക്കറിയാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ റെഡും യെല്ലോയും കൂടെ വരുന്ന വയറ് പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഫോമർ വരുന്നു, നമ്മുടെ സ്പീക്കറിൻ്റെ വയർ വരുന്നു. സ്പീക്കർ നമുക്കൊന്ന് രണ്ടിനകത്തും കണക്ട് ചെയ്യാൻ പറ്റും. നോക്കി വയലറ്റും ഗ്രീനും ഉണ്ട്, ബ്ലൂ ഉണ്ടോ നമ്മളൊന്നും ചെയ്യുന്നില്ല.
അപ്പോൾ ഞാൻ എടുത്ത് വയലറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാം. വയലറ്റിൽ നോക്കാം, ഇത് കണ്ട അതിൽ ബ്ലാക്ക് വര വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് വര വരുന്നതാണ് നമുക്ക് ഈ ലൈൻസ് വരുന്ന സ്പീക്കറിൽ നിന്ന് വരുന്ന ലൈൻ കണ്ടോ, ബ്ലാക്ക് വൈറ്റ് കൊണ്ട് വൈറ്റിൽ ബ്ലാക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ പെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് മറ്റേ വയലറ്റ് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് വരുന്ന മറ്റേ വയറിലോട്ട് കണക്ട് ചെയ്യാം. ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ഇത് ട്രാൻസ്ഫോമർ കൊടുത്തിരിക്കുന്നതാണ്, നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ഇൻപുട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡും റെഡ് ഇതിൽ ലൈനും ന്യൂട്രലും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലൈനിൽ ബ്ലൂവും ന്യൂട്രലിൽ ബ്ലാക്ക് കൊടുത്തിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ, ഇത് ബാറ്ററിയിലേക്കുള്ള ടെർമിനലാണ് വരുന്നത്. ഇവിടെയാണ് നമുക്കിത് കണക്ട് ചെയ്യേണ്ടത്. നമുക്കാണെങ്കിൽ റെഡിൻ്റെ വയർ പോസിറ്റീവ് എടുത്ത് ഞാൻ പോസിറ്റീവിലേക്ക് കൊടുക്കാം. നമുക്ക് നെഗറ്റീവ് എടുത്തിട്ട് ഞാൻ നെഗറ്റീവിൽ കൊടുക്കണം. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടായ ബ്ലൂവും ബ്ലാക്ക് വയറും കൂടെയാണ് ഞാൻ നേരെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓക്സ് കേബിളാണ്. നമുക്ക് ഇതിൻ്റെ കണക്ട് ചെയ്യാൻ ഇവിടെ ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഇവിടെ പോർട്ടുണ്ട്. പോർട്ടിൽ കണക്ട് ചെയ്തു. ഫോണിൽ നിന്ന് വെക്കാം. Till I get up, time is barely on our side. Now let's go to the second speaker. I'm going to the second speaker. I'm connecting him. The second speaker is on the wire. I'm going to go to the second speaker. I'm going to go to the color of the wire. I'm going to go to the black lining. I'm going to go to the negative. I'm going to go to the speaker. I'm going to go to the wire. I'm going to go to the wire. I'm going to go to the green color. അപ്പോൾ അതിനകത്ത് ഗ്രീനും ബ്ലാക്കോടെ ഉള്ളതിൽ ഞാനിത് സെയിം വൈറ്റും ബ്ലാക്കോടെ ഉള്ളത് കണക്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിനോട് കൊടുക്കാം. കൊടുത്തു. ഞാനിപ്പോൾ രണ്ട് സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് നമുക്ക് ഞാനിപ്പോൾ ഓക്സ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ എന്നാലും ഇത് USB-C കണക്ട് ചെയ്ത് കാണിക്കാം. USB മോഡിലാണ് കിടക്കുന്നത്. ഇതിനെ കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് മാറി ബോക്സിലായിരുന്നു മുന്നേ കിടന്ന് ട്യൂണർ USB സ്റ്റിച്ച് ഞാൻ കണക്ട് ചെയ്യാം. USB റീഡിംഗ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നുണ്ട് സൗണ്ട്. Thank you.